ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇപ്പോൾ 500 ഗപ്പി കുഞ്ഞുങ്ങളാണ് ഈ നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ കാണുന്ന ടാങ്കിൽ നിന്ന് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോകും കേട്ടോ. ഇതിൽ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയ സമയത്ത്. അപ്പോൾ നമുക്കിന്ന് ഈ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ നിന്ന് പിടിക്കണം. കാരണം അത് ചെറിയൊരു ടാങ്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിലവിലുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇനി ബ്രീഡാവുന്ന ഗപ്പി കുഞ്ഞുങ്ങൾക്ക് തന്നെ സ്വസ്ഥമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇതിൽ നീന്തി കളിക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം ഇതിൽ നിന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഫ്രിഡ്ജ് ബോക്സ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം. നമുക്ക് കഴിയുകയാണെങ്കിൽ കൗണ്ട് നോക്കാം, എത്ര കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ നീന്തി നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എണ്ണി പിടിക്കാൻ പറ്റുമോ നോക്കാം എത്ര ഉണ്ടെന്ന് അറിയാലോ. ഈ ഒരു ടാങ്കിൽ, ഈ ടാങ്കിൽ നമ്മൾ നിലവിലാക്കിയിട്ടുള്ളത് മിക്സഡ് ഗപ്പികളാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കാണാൻ പറ്റും അതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ട്. മിക്സഡ് ഗപ്പികളാണ് ആക്കിയിട്ടുള്ളത്, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുക്കാൻ വേണ്ടി ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്താൽ, അപ്പോൾ കോരിയ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2, 4, 6, 8, 9 ഒൻപതോ പത്തോ ഉണ്ട്. കറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 8 എണ്ണം നമുക്ക് കൂട്ടുക. കാരണം അതിൽ 8 എണ്ണം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അതിൽ കൂടുതൽ എത്ര ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് നമുക്ക് എണ്ണി തുടങ്ങാം കേട്ടോ. പത്ത്, 2 എണ്ണം കിട്ടി, 10 ആയി. 12, 5 എണ്ണം ഉണ്ട്. 12, 5, 17. 17, 5, 22. 24. 24, 29. 31. 33. 33, 4. 37. 37, 2. 39. 39, 3, 42. 42, 44. 45. 47. 48. 48. 6. 54. 54, 2, 56. 56, 5, 61. 61, 63. 63, 2, 65. 68. 69. 71. 75. 75, 78. 78, 78 ആയിട്ടോ. 78, 4, 82. 82, 3, 85. 85, 4, 89. 89, 90. 90, 95. 95. 5, 100. സെഞ്ചുറി അടിച്ച് 100 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പുതിയതുണ്ടാക്കിയുള്ള ടാങ്കിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി വന്നിട്ട് പിടിക്കാട്ടോ. ഈ സൈഡിലായിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഫ്രിഡ്ജ് ബോക്സ് കേട്ടോ. അപ്പോൾ ഏകദേശം 100 കുഞ്ഞുങ്ങൾ മിക്സഡ് ഗപ്പിന്ന് ഇരിഞ്ഞിറങ്ങിയിട്ടുള്ള 100 കുഞ്ഞുങ്ങളാണിത്, ഗപ്പി കുഞ്ഞുങ്ങളാണ്. ഇതിന് നമ്മൾ ഇതിലേക്ക് ആക്കാൻ പോവാണ്.
മൂന്നെണ്ണം നമ്മൾ വെള്ളം കോരിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇനി നമുക്ക് കോരി പിടിക്കാം ബാക്കി. മൂന്നാവുമ്പോൾ 103, 2 105, 105ഉം 4ഉം 150, 150ഉം 5ഉം 114, 114ഉം 118, 118, 120, 120ഉം 5ഉം 125, 125, 130, 135. നൂറ്റി മുപ്പത്തഞ്ചും ആറുന്നുണ്ട് കേട്ടോ. 164 186 187 188 189 190 181 182 183 184 186 187 188 189 190 190 191 192 193 195 205 205 210 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
250 ഇതിലിപ്പോൾ 150 ഉണ്ട്. നേരത്തെ നമ്മൾ 100 കൊണ്ടാക്കി അതടക്കം 250 കുഞ്ഞുങ്ങളായിട്ടാണ്. ഇപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ആ ടാങ്കിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ 150 കുട്ടികളാണ് ഇപ്പോൾ ഈ റെഡ് പാത്രത്തിലിരിക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുന്നാക്കിയിട്ടുള്ള 100 കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ. അതായത് ഈ ഒരു ഗപ്പി ടാങ്കിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എത്ര എണ്ണം നമുക്ക് ഇതിലിടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഒരു 500 വരെ നമുക്ക് ഈ ടാങ്കിലാക്കണം എന്നുണ്ട്. 500 കുട്ടികളെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, നമ്മൾ പെണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 250 നമ്മൾ ഇതിലാക്കിയിട്ടാ, ഇതടക്കം 250. ഇതുവരെ നമ്മളിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് പിടിച്ചത് ഏകദേശം 250 കുഞ്ഞുങ്ങളാണ്. എണ്ണം പേച്ചോ എന്നുള്ള അറിയില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയും കൂടി എണ്ണ. കഴിഞ്ഞ 2 നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങളും കയറിയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ കുഞ്ഞുങ്ങൾ കയറിയിട്ടില്ല. അതിനർത്ഥം എന്താ, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ 500 കിട്ടുമെന്നുള്ളത് അറിയില്ല, നമുക്ക് എങ്ങനെയായാലും കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാം.
ഇനി നമ്മൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ട? 252 അങ്ങനെ തന്നെ നോക്കാം. 252 മൂന്നും 255 255 മൂന്നും 258 258 259 259 മൂന്നും 262 262 263 259 കഴിഞ്ഞോ? 259 നാലും 293 298 മൂന്ന് 401 കേട്ടോ, 401. ഈ ടാങ്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം 401 ഗപ്പി കുഞ്ഞുങ്ങളെ, മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ച്. ഇനിയിപ്പോഴും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്, ഉണ്ടല്ലേ, ഇതൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ പാത്രത്തിലുള്ള ഗപ്പികളടക്കം ഇപ്പോൾ ഈ ടാങ്കിലേക്ക് ഈ ഗപ്പികളെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ടാങ്കിലിപ്പോൾ ഏകദേശം 401 ഗപ്പി കുഞ്ഞുങ്ങളായി. 401 മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഫ്രിഡ്ജ് ബോക്സിൽ. നമുക്കൊരു 99 കൂടി അതിനകത്തുനിന്ന് കിട്ടുമോ നോക്കണം കേട്ടോ. ഇപ്പോൾ ശരിക്ക് ഫ്രഷായിട്ടാണ്, കണ്ടില്ലേ. ഇപ്പോൾ 401, ഇനി 99 കൂടി അതിൽ നിന്ന് കിട്ടുമോ നോക്കണം. കിട്ടുന്നുണ്ടെങ്കിൽ അതിനും കൂടി ഇങ്ങോട്ട് മാറ്റിയിടാം. മാറ്റിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ഗ്രോത്ത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാം. ഇപ്പോൾ നിലവിൽ ഈ ഫ്രിഡ്ജ് ബോക്സ് നമ്മളെ കയ്യിൽ കാലിയുള്ളത്. ഇനിയിപ്പോൾ ഗ്രോത്ത് നോക്കുക വേണ്ട, നമുക്ക് പുതിയ ഫ്രിഡ്ജ് ബോക്സ് റെഡി ആവുകയാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണത്തിന് മാറ്റിയിടാം. നമ്മൾ 401 വരെയായിട്ടാണ് എണ്ണിയത്, 401 വരെ എണ്ണി. ഓക്കെ, ഇതിലും കോരിയപ്പോൾ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മൾ 401 കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുഞ്ഞുങ്ങളാണ് നമ്മൾ പിടിക്കുന്നത്. 4 കിട്ടിയിട്ടുണ്ട്, 405. 500 തേക്കാൻ പറ്റുമോ നോക്കുക. 405 405 406 406 406 അടിയിലേക്ക് പോകട്ടോ, ഒക്കെ പേടിച്ച് അടിയിൽ പോയി നിൽക്കുകയാണ്. ആ കിട്ടി കിട്ടി മതി. 499 500 ഒന്നുള്ളൂ, അത് ചണ്ടിയാണ്. 500 എണ്ണം പിടിച്ച്. ഇനി ഈ പുല്ലൊക്കെ മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി ഒരുപാട് എണ്ണം നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മേലെ കൂടി കോരുന്ന കാരണം ഇതിന്റെ അടി കൂടി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. പിടിക്കണ്ട, പിടിക്കണ്ട, പിടിക്കണ്ടെന്ന്. അതിന് പിന്നെ പിടിക്കാം, ടാങ്ക് ഫ്രിഡ്ജൊക്കെ റെഡി ആക്കിയിട്ട് പിടിക്കാം. ഇപ്പം നമ്മൾ 500 എണ്ണം പിടിച്ചിട്ടാണ്. ഇനി ഇതിനകത്തുണ്ട്,
ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ ഇപ്പോൾ ഏകദേശം 401 മിക്സഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ബാക്കി 99 ഇപ്പോൾ നമ്മൾ പിടിച്ചതടക്കം ഇതിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ടാങ്കിൽ 500 ഗപ്പി കുഞ്ഞുങ്ങളായിട്ടുള്ളത്, മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങൾ. ഈ ടാങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ചധികം ലൈവ് പ്ലാന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോക്സ് ടൈൽ എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലാന്റ്സ് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് കുറച്ച് ലൈറ്റ് ഗ്രീനിഷ് കാണാം. അത് നമ്മൾ തൊട്ടപ്പുറത്തെ ടാങ്കൊന്നും അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലൊക്കെ നല്ല ആൽഗ വാട്ടർ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ആൽഗ വാട്ടർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താണ്, അതുകൊണ്ടാണ് ഈ കളർ വേരിയേഷൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്റ്റർ, അതായത് ഡിസൈൻ ഇപ്പോൾ എങ്ങനെയാണ്, അതായത് ഈ ഗപ്പി ഏത് കളറായി വരിക എന്നുള്ള അറിയില്ല. കാരണം മിക്സഡ് ഗപ്പികളാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഇതിന് ഫീഡ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ദിവസം മൈ ഫാമിലിയിലെ അപ്ഡേഷനുമായി കാണാം. ബൈ.